പേര് ആസ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്, ക്ലാസ് ചേച്ചി മസാല ദോശ ഉണ്ടാക്കി, അപ്പിനി എനിക്ക് ഉണ്ടാക്കൂടെ? അതുകൊണ്ട് ഞാനും ഒരു മസാല ദോശ ഉണ്ടാക്കുന്നേ. മസാല ദോശ ഇപ്പൊ ഈ മഴ സമയത്ത് കഴിക്കാൻ നല്ലതാണ്. നമ്മുടെ വീട്ടില് അപ്പാടെ കൂടെ, അമ്മയുടെ കൂടെ, അനിയന്മാരോടെ, അച്ഛൻ്റെ കൂടെ, അമ്മച്ചിയുടെ കൂടെ ഒക്കെ ഇരുന്ന് മസാല ദോശ കഴിക്കാം. മസാല ദോശ കഴിക്കാൻ നമുക്ക് എന്താ വേണ്ടിയത്? മസാല വേണം. മസാലയ്ക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് വേണം. ഉരുളക്കിഴങ്ങ് നമുക്ക് തൊലി കളഞ്ഞ് എടുത്തത് എന്റെ കയ്യിലുണ്ട്, ഞാൻ കഴിച്ചു തരാം. അപ്പൊ ദാ ഇതാണ് നമ്മുടെ മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടി ചേരുവകൾ, ഇൻഗ്രീഡിയൻറ്റ്. ഉരുളക്കിഴങ്ങ്, സവോള, രണ്ട് പച്ചമുളക്. ക്ലാസ് ചേച്ചി ഉണ്ടാക്കിയ മസാല ദോശയാണോ എന്റെ മസാല ദോശയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പറയണേ. അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോ ഇതാ ഞാൻ കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ മസാല ദോശ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛന്റെ, അമ്മയുടെ, അമ്മച്ചിയുടെ, അപ്പത്തിന്റെ ഒക്കെ സഹായം തരണം. നമുക്ക് നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഇതുണ്ടോ, ഇച്ചിരി വെള്ളം കൂടുതലാണ്, അപ്പൊ കുറച്ച് വെള്ളം കൂടുതലുള്ള നമുക്കിങ്ങനെ ഒഴിച്ച് കളയാം. അപ്പൊ നമ്മള് വെള്ളമൊക്കെ ഒഴിച്ചു കളഞ്ഞിട്ടുണ്ട്. ഇതാ ഇപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് സ്മാഷ് ചെയ്യാം. ഇതിനകത്തേക്ക് നമ്മുടെ വെന്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇടണം. അതോടും കൂടി നമ്മുടെ മസാല റെഡിയാകും. അപ്പൊ നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്, അതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ധാര ധാരയായാണ് ഒഴിക്കേണ്ടത്. എണ്ണ
ചേരാണ്. അപ്പോ ഇതാ നമ്മള് അരിഞ്ഞ വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കണം. അയ്യോ ഉള്ളി അല്ല, കടുക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങ ഇതിനകത്ത് നമുക്ക് ഇടാം. ഇനി നമുക്ക് ഇതിനകത്ത് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് വെക്കാം. കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. അധ്വാനിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകളാണ് നിങ്ങളിപ്പോ കാണുന്നത്. ഓക്കെ, അപ്പോ മഞ്ഞൾപ്പൊടി പ്ലാസ്റ്റിക്കേക്ക് വേറെ കുക്കിന്റെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം ആവശ്യത്തിൽ കൂടുതലുണ്ട്. നിങ്ങൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ എൻ്റെ ഇതിനകത്ത് ഞാൻ തരാം. തന്നി അപ്പൊ കൂട്ടുകാരെ, നമ്മളിത് നമ്മുടെ മസാല ദോശ അടുത്തേലോട്ട് വെക്കുവാണ്. ഈ മസാല ദോശ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു കലയാണ് കൂട്ടുകാരി. അപ്പൊ ഞാൻ ഇതാ എന്റെ മസാല ദോശ റെഡി ആക്കിയിട്ടുണ്ട്. ഞാനത് കഴിച്ചു നോക്കട്ടെ. നിങ്ങൾ കൊതി വിടല്ലേ? നിങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കാം. വളരെ ടേസ്റ്റി ആണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മസാല ദോശയാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്ക് കമന്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരണം. അസിന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരെ കൊണ്ട് നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. പിന്നെ കാണുന്നവരോടൊക്കെ പറഞ്ഞു, കൂട്ടുകാരോട് മാത്രമല്ല കാണുന്നവരോടൊക്കെ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിക്കണം കേട്ടോ. ബൈ.
video sekarang. Wah, love you.